അത്ര നല്ല കാലമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷൻ വിവാദവുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രതിരോധത്തിന് വഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റ മറ്റൊരു വലിയ തിരിച്ചടിയായിരുന്നു പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഉണ്ടായ ദിവസമായതുകൊണ്ട് വലുതായി നമ്മുടെ ചാനലുകളിലൊന്നും ആഘോഷിക്കപ്പെടാതെ പോയ ഒരു വാർത്ത അങ്ങനെ പെരിയ ഇരട്ട കൊലപാതകത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായ ദിവസം തന്നെ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദം കേരളമാകെ നിറഞ്ഞിരുന്നു അതിനു പിന്നാലെ പമ്പയിലെ മണൽ വാരൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോടതിയുടെ നിലപാടുണ്ടായി അതേ സർക്കാർ വേണ്ട എന്ന് വെച്ച വിജിലൻസ് അന്വേഷണം വേണം എന്ന് കോടതി പറയുന്ന സ്ഥിതിവിശേഷം അതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു അങ്ങനെ തുടർച്ചയായ തിരിച്ചടികൾക്ക് ആ മാലയിൽ കോർത്തിടാനായി മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് കേരള ബാങ്കിൽ തൽക്കാലം തിരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള തീരുമാനമാണ് മഹാമാരിയുടെ പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് നടത്തരുത് എന്നുള്ള നിലപാട് കോടതി സ്വീകരിക്കുമ്പോൾ തന്നെ കേരള ബാങ്കുമായിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതിന് ഈ വർഷം അവസാനം വരെ സമയം തേടിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ അതിനിടയിൽ അങ്ങനെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നതിന് മുമ്പ് എന്തിന് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് ഉന്നയിക്കുന്നത് കേരള ബാങ്ക് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയത് യു ഡി എഫിൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ വലിയ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു റിസർവ് ബാങ്ക് തുടക്കത്തിൽ മുന്നോട്ട് വച്ച എതിർപ്പുകളൊക്കെ പിന്നീട് മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി കേരള ബാങ്ക് രൂപീകരണവുമായി മുന്നോട്ട് പോയി രാഷ്ട്രീയമായി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള കൃത്യമായ ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബാങ്കുകളുടെ നവീകരണവും ബാങ്കിങ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതും ഒക്കെ കാരണമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് എങ്കിൽ പോലും അവിടെ കേരള ബാങ്ക് എന്ന ഒറ്റ ലേബലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക തങ്ങൾക്ക് അനുകൂലമായി അതിനെ പൂർണ്ണമായി മാറ്റുക അതിൻ്റെ ഡയറക്ടർ ബോർഡ് തങ്ങളുടേതായി മാറിക്കഴിഞ്ഞാൽ ഈ വർഷത്തിൻ്റെ അവസാനമാണ് സ്വാഭാവികമായി അടുത്ത യു ഡി എഫ് കാലം വന്നാൽ പോലും അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ സാധ്യമല്ലാതെ വരും നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതുപോലെ രാഷ്ട്രീയം വളരെ ശക്തിയായി നിൽക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും പല സഹകരണ ബാങ്കുകളിലും അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവന്ന് തിരികെ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഇത് അതൊന്നും നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും അത്തരം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം ഈ കേരള ബാങ്ക് രൂപീകരണത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതിനുകൂടി ഇപ്പോൾ ഏറ്റിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കി കഴിഞ്ഞ് മതി തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലപാടിലേക്ക് കോടതി എത്തുകയാണ് എങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് തിരഞ്ഞെടുപ്പ് നടത്തി തങ്ങളുടേതായ ഒരു ഭരണസമിതിയെ അവിടെ അവരോധിക്കാം കേരള ബാങ്ക് എന്ന സംവിധാനം പൂർണ്ണമായി തങ്ങളുടെ കൈവശം ഉണ്ടാകും എന്ന ചിന്ത തൽക്കാലം ഇടതുമുന്നണിക്ക് മറക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചടികളുടെ ഈ കാലത്ത് ന്യായീകരണങ്ങൾ കൊണ്ട് ആ തിരിച്ചടികൾ മറികടക്കുന്നതിന് എത്രമാത്രം സാധിക്കുമെന്നുള്ളതാണ് ഇങ്ങനെ ഈ പത്മവ്യൂഹത്തിൽപ്പെട്ടതുപോലെയാണ് നിരന്തരമായ ആരോപണ ശരങ്ങളാണ് വന്ന് നിൽക്കുന്നത് എല്ലാം കൃത്യമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ ഇടതുമുന്നണി ആശ്വസിക്കുന്ന ഒരു കാര്യം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലം കിടക്കുകയാണ് അങ്ങനെ കാലം കിടക്കുന്നതിനിടയിലാണ് ഈ ആരോപണ ശരങ്ങൾ വന്നു കയറുന്നത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഇതിനിടയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തങ്ങൾക്ക് അഗ്നിശുദ്ധി വരുത്താനുള്ളൊരു അവസരം ആ തെരഞ്ഞെടുപ്പ് നൽകും എന്നുള്ള പ്രതീക്ഷയുമായി അവർ മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന തിരിച്ചടികൾ വലുതായി തന്നെ സമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിന് വിടാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 88 ലക്ഷം രൂപയാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് തീരുമാനം ബാധിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് നമ്മൾ ആ തീപിടുത്തത്തിൻ്റെ ബഹളത്തിൽ അത് വലുതായി ചർച്ച ചെയ്യാതെ പോയി ഓർത്തു നോക്കണം 88 ലക്ഷം രൂപ ചെലവഴിച്ച് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള വാദമുയർത്താൻ വക്കീലന്മാരെ കൊണ്ടുവന്ന സർക്കാർ എന്താണ് പെരിയ ഇരട്ട കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം നടത്തിയാൽ സർക്കാരിന് നഷ്ടപ്പെടാനുള്ളത് പാർട്ടിക്ക് ആ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം
അതിനുള്ള ശക്തമായ തിരിച്ചടി കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. ആ ബോധ്യം സാമാന്യമായിട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജനഹൃദയങ്ങളിൽ നിന്ന് ആ യാഥാർത്ഥ്യത്തെ മാറ്റി കളയാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നെയും ഒരു 88 ലക്ഷം രൂപ കൂടി ചിലവഴിച്ച് ഇത്തരത്തിൽ കോടതിയിൽ പരിഹാസ്യരാകുമായിരുന്നില്ല സംസ്ഥാന സർക്കാർ. അതാണ് തുടക്കത്തിലേ പറഞ്ഞത് നല്ല സമയമല്ല പിണറായി വിജയനും സർക്കാരും.